കേരളത്തിലെ തിയേറ്ററുകളിലും വൻ വിജയമായി മാറിയ ലിയുടെ പ്രൊമോഷന്റെ ഭാഗമായി കേരളത്തിലെത്തിയ സംവിധായകൻ ലോകേഷ് കനകരാജിനെ കാണുവാൻ അത്ഭുതപൂർവമായ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. പാലക്കാട് അരോമ തിയേറ്ററിലാണ് ഇഷ്ട സംവിധായകനെ കാണാൻ ആരാധകർ ഇന്ന് രാവിലെ ഒഴുകിയെത്തിയത്. തിയേറ്ററിൽ വൻ ആവേശമായി പ്രദർശനം തുടർന്ന ലിയോ പ്രൊമോഷന് കേരളത്തിലെത്തിയ സംവിധായകൻ ലോകേഷ് കനകരാജിന് പരിക്കേറ്റു എന്ന വാർത്തയാണ് ഒടുവിലായി പുറത്തുവരുന്നത്. കാലിന് പരിക്കേറ്റ ലോകേഷ് ചെന്നൈയിലേക്ക് മടങ്ങിയെന്നും റിപ്പോർട്ടുകളുണ്ട്. കേരളത്തിലെ മറ്റു പ്രൊമോഷൻ പരിപാടികൾ റദ്ദാക്കിയതായി അധികൃതർ അറിയിച്ചു. പാലക്കാട് അരോമ തിയേറ്ററിൽ വെച്ചായിരുന്നു സംഭവം നടന്നത്. ഇന്ന് രാവിലെയാണ് ലിയോ പ്രൊമോഷന്റെ ഭാഗമായി ലോകേഷ് കനകരാജ് കേരളത്തിലെത്തിയത്. പാലക്കാട് അരോമ തിയേറ്ററിലെത്തിയ സംവിധായകനെ കാണുവാൻ ആയിരക്കണക്കിന് ആരാധകരാണ് തിയേറ്റർ പരിസരത്ത് തടിച്ചുകൂടിയിരുന്നത്. പൂർണ്ണ രീതിയിലുള്ള സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഉൾപ്പെടെ ഗോകുലം മൂവീസ് ഒരുക്കിയിരുന്നിട്ടും ലോകേഷിനെ കാണുവാനെത്തിയ പ്രേക്ഷകരുടെ നിലയ്ക്കാത്ത ജനപ്രവാഹമായിരുന്നു തിയേറ്ററിലേക്ക്. തിരക്കിനിടയിൽപ്പെട്ട ലോകേഷിന്റെ കാലിന് പരിക്കേൽക്കുകയായിരുന്നു. നിയന്ത്രണങ്ങൾ മറികടന്ന അതിരുവിട്ട ജനത്തെ നിയന്ത്രിക്കുവാൻ വേണ്ടി പോലീസ് ലാത്തി വീശുകയും ചെയ്തിരുന്നു. ഇന്ന് നടത്താനിരുന്ന തൃശൂർ രാഗം തിയേറ്ററിലെയും കൊച്ചി കവിതാ തിയേറ്ററിലെയും വിസിറ്റുകൾ ലോകേഷ് കനകരാജ് റദ്ദാക്കിയതായി റിപ്പോർട്ടുകളുണ്ട്. കൊച്ചിയിൽ നടത്തുവാനിരുന്ന പ്രസ് മീറ്റ് മറ്റൊരു ദിവസത്തിൽ നടത്തുവാനായി എത്തിച്ചേരുമെന്ന് ലോകേഷ് അറിയിച്ചിട്ടുമുണ്ട്. അതേസമയം തന്നെ അവധി ദിവസമായ ഇന്നും ഹൗസ്ഫുൾ ഷോകളുമായി റെക്കോർഡ് കളക്ഷനിലേക്ക് കുതിക്കുകയാണ് ലിയോ. കോളിവുഡിൽ അടുത്തിടെ പുറത്തിറങ്ങിയ ചിത്രങ്ങളിൽ വൻ ഹൈപ്പോടെ പ്രദർശനത്തിനെത്തിയ ചിത്രം കൂടിയാണ് ലിയോ. മുൻപ് പ്രദർശനത്തിനെത്തിയ പല ചിത്രങ്ങളുടെയും ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്തെറിഞ്ഞാണ് ലിയോ മുന്നേറുന്നത്. പ്രീ ബുക്കിംഗിലും ലിയോ വൻ കളക്ഷനാണ് നേടിയത്. മാസ്റ്റർ എന്ന ചിത്രത്തിന് ശേഷം ലോകേഷ് കനകരാജും വിജയും ഒന്നിക്കുന്ന ചിത്രമെന്ന പ്രത്യേകതയും ലിയോയ്ക്കുണ്ട്. അനിരുദ്ധ് രവിചന്ദ്ര സംഗീതമൊരുക്കുന്ന ലിയോയിൽ നായകനായി വിജയും നായികയായി തൃശയും എത്തിയപ്പോൾ സഞ്ജയ് ദത്ത്, അർജുൻ സർജ, ഗൗതം വാസുദേവ് മേനോൻ, മിഷ്കിൻ, മാത്യു തോമസ്, മൻസൂർ അലിഖാൻ, മഡോണ സെബാസ്റ്റ്യൻ, പ്രിയ ആനന്ദ്, സാൻഡി, ജനനി, അഭിരാമി വെങ്കടാചലം, ബാബു ആന്റണി തുടങ്ങിയ താരങ്ങൾ ശ്രദ്ധേയ വേഷങ്ങളിലെത്തിയിരുന്നു. 14 വർഷങ്ങൾക്ക് ശേഷം വിജയും തൃശയും ഒന്നിക്കുന്ന ചിത്രമെന്ന പ്രത്യേകതയും ലിയോയ്ക്കുണ്ട്. സെവൻ സ്ക്രീൻ സ്റ്റുഡിയോ, ദി റൂട്ട് എന്നിവയുടെ ബാനറുകളിൽ SS ലളിത് കുമാറും ജഗദീഷ് പളനിസ്വാമിയും ചേർന്നാണ് ലിയോ നിർമ്മിച്ചിരിക്കുന്നത്. ശ്രീ ഗോകുലം മൂവീസിന് വേണ്ടി ഗോകുലം ഗോപാലനാണ് കേരളത്തിലെ വിതരണാവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. അതേസമയം ചിത്രത്തിന്റെ പ്രഖ്യാപനം മുതൽക്ക് തന്നെ വളരെ ആവേശത്തോടെയാണ് പ്രേക്ഷകർ ചിത്രത്തിനായി കാത്തിരുന്നത്. ചില കാരണങ്ങളാലൊക്കെ ചിത്രത്തിന്റെ ഓഡിയോ റിലീസ് മാറ്റിവെക്കേണ്ടി വന്നിരുന്നു. പിന്നീട് ചിത്രത്തിന്റെ റിലീസിന് മുന്നോടിയായി പല വിവാദങ്ങളിലും ചിത്രം ചെന്നുപെട്ടിരുന്നു. ഗാനങ്ങളും രംഗങ്ങളും ഡയലോഗുകളും ഉൾപ്പെടെ നിരവധി തവണ വിവാദങ്ങളിൽ അകപ്പെടുകയുണ്ടായി. ഈ പ്രതിസന്ധികളെയൊക്കെ മറികടന്നാണ് ലിയോ ഇപ്പോൾ തിയേറ്ററുകളിൽ പ്രദർശനം നടത്തി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.